കൊറിയണ്ടർ കോഫി എന്ന മല്ലി കാപ്പി, മല്ലിൻ്റെ കൂടെ കരുപ്പട്ടി. കരുപ്പട്ടി കിട്ടിയില്ലെങ്കിൽ വെല്ലം അല്ലെങ്കിൽ ശർക്കര, അതാണ് ഇതിൽ ചേർക്കേണ്ടത്. അപ്പോൾ വെല്ലവും ശർക്കരയും ചേർക്കുമ്പോൾ പിന്നെ അതുപോലെ ചക്കര എന്ന് പറഞ്ഞാൽ കരുപ്പട്ടീനാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ മൂന്നിൽ ഏതാണ് അവൈലബിൾ അതാണ് ചേർക്കേണ്ടത്. അപ്പോൾ കരുപ്പട്ടി കിട്ടുകയാണെങ്കിൽ ചില കരുപ്പട്ടിയിൽ ഈ ചുക്ക്, ജീരകം അങ്ങനെയുള്ള മരുന്നുകളും കൂടെ ചേർത്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. കരുപ്പട്ടി ശരിക്കും ഉണ്ടാക്കുന്നത് പൊള്ളാച്ചി പാലക്കാടിൻ്റെ ചില ഉൾഗ്രാമങ്ങൾ, അവിടെയൊക്കെയാണ് ഈ കരുപ്പട്ടി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് ചേർത്തിട്ട് അതിൻ്റെ കൂടെ വേറെയും കുറച്ച് മരുന്നുകളൊക്കെ ചേർത്തിട്ട് ഒരു മല്ലിക്കാപ്പി ഉണ്ടാക്കേണ്ട വിധമാണ് പറയുന്നത്. ഇത് ചുമ, കഫക്കെട്ടാണ് പ്രധാനമായിട്ട്. കഫക്കെട്ട് അതായത് കഫം മുറിഞ്ഞ് വരാത്ത കഫക്കെട്ട്. അതുപോലെ തൊണ്ട കുത്തി ഉള്ള ഒരു ചൊറിച്ചിൽ, വേദന, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഭക്ഷണ സാധനങ്ങളോ കുടിക്കുന്ന കുടിവെള്ളമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പാനീയങ്ങൾ, ഒന്നും കുടിക്കാനും കൂടെ ഇറക്കാനും കൂടെ പറ്റാത്ത തൊണ്ടവേദന, അതിൽ ത്രോട്ട് ഇൻഫെക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെ ഈ ഇടയ്ക്ക് വരുന്ന പനി, പിന്നെ അതുപോലെ ചെസ്റ്റ് കഞ്ചഷൻ അതായത് ശ്വാസകോശത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ, അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാപ്പിയാണ് ഈ ചുക്ക് കാപ്പി എന്ന് പറയുന്ന, മല്ലിക്കാപ്പി എന്ന് പറയുന്ന കൊറിയണ്ടർ ചക്കര കാപ്പി. അപ്പോൾ അത് ഇതിൽ വേണ്ട പ്രധാന ചേരുവ മല്ലിയാണ്. മല്ലി എന്ന് ഉദ്ദേശിക്കുമ്പോൾ മല്ലിപ്പൊടിയല്ല, അതായത് സാധാരണ മല്ലി, മല്ലിയിലയല്ല, സാധാരണ മല്ലി. അപ്പോൾ ആ മല്ലി 100 ഗ്രാം, ഉലുവ 20 ഗ്രാം, നല്ല ജീരകം 20 ഗ്രാം. നല്ല ജീരകം എന്ന് പറയുമ്പോൾ ചെറിയ ജീരകമാണ്. പിന്നെ ചുക്ക് അത് 10 ഗ്രാം, ഏലക്ക 10 ഗ്രാം, കുരുമുളക് 5 ഗ്രാം, തിപ്പലി 2 ഗ്രാം. ഇത്രയാണ് ചേരുവകൾ. അപ്പോൾ അതിൽ മല്ലി, ഉലുവ, ജീരകം ഇത് മൂന്നും വേറെ ആയിട്ട് വറുക്കുക. അത് വറുത്തിട്ട് അത് മാറ്റി വെക്കുക. പിന്നെ അതേപോലെ കുരുമുളകും തിപ്പലിയും വറുക്കണമെന്നില്ല, പക്ഷേ തണുത്ത പോലെ തോന്നുകയാണെങ്കിൽ അത് രണ്ടും ചെറുതായിട്ടൊന്ന് വറുത്താൽ നന്നായിരിക്കും. അതായത് പൊടിക്കാനുള്ള സാധനം അതിനെക്കൊണ്ട്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാം കൂടെ വറുത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ ചേർത്തിട്ട് മിക്സിയിലെ ഗ്രൈൻഡറിൽ വെച്ചിട്ട് പൊടിക്കാം. പൊടിച്ചിട്ട് അത് ചെറിയൊരു കണ്ടെയ്നറിൽ, നനവൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള കണ്ടെയ്നർ, ചെറിയൊരു ജാറിൽ ആക്കി വെക്കാം. എന്നിട്ട് ഈ ചുക്ക് കാപ്പിയിൽ, അതായത് നമ്മളിപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് തിളപ്പിക്കുന്നത് എന്ന് ഉദ്ദേശിച്ചാൽ, അതായത് ഒരു ദിവസത്തേക്ക് ഏകദേശം 1 ഗ്ലാസ് മതിയാവും. അപ്പോൾ ആ ലെവലിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് ഈ പൊടികളെല്ലാം കൂടെ 1 ഗ്ലാസ് വെള്ളത്തിൽ ഏകദേശം ഒരു 3-ൻ്റെയും 5-ൻ്റെയും ഇടയിലുള്ള ഗ്രാം കണക്കിൽ, അതായത് ഒരു ചെറിയൊരു ടീസ്പൂൺ, ചായപ്പൊടിയൊക്കെ എടുക്കുന്ന ടീസ്പൂൺ, ആ അളവാണ് വേണ്ടത്. എന്നിട്ട് അത് ഇട്ടിട്ട് തിളപ്പിക്കുക. തിളച്ച് വരുമ്പം അതിലേക്ക് ഏലക്കായ ചേർക്കുക. അപ്പോൾ ഏലക്കായ എടുക്കുമ്പോൾ പച്ച നിറത്തിലുള്ള ഏലക്കായ എടുക്കാൻ നോക്കണം. ഇല്ലെങ്കിൽ മാത്രമേ മറ്റ് കുറച്ച് ഉണക്കമുള്ള ടൈപ്പുള്ള ഏലക്കായ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ തിളച്ചിട്ട് അത് പിന്നെ ഏകദേശം 1 മിനിറ്റ് തിളപ്പിക്കാം. തിളച്ച് കഴിഞ്ഞാൽ തീ കെടുത്തി വെക്കുക. കെടുത്തി വെച്ചിട്ട് അത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ആ പാത്രം ഒന്ന് ചെരിച്ച് വെക്കുക, വീണ് മറിഞ്ഞു പോവാതെ ചെരിച്ച് വെക്കുക. ചെരിച്ച് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഈ മട്ട്, ഈ പൊടികളുടെ മട്ടൊക്കെ താഴോട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ തെളിവെള്ളം മാത്രം എടുക്കുക. എടുത്തിട്ട് അത് അരിച്ചിട്ട് അതിലേക്ക് ഈ
കരിപ്പട്ടി പൊടിച്ചതും കൂടെ ചേർക്കുക. കരിപ്പട്ടി ചേർക്കുമ്പോൾ ഒരാളുടെ മധുരം എങ്ങനെയാണോ അവരവരെ രുചിക്കനുസരിച്ചിട്ട് അതിൽ ചേർത്താൽ മതി. ചേർത്തിട്ട് അത് മാറ്റി വച്ചിട്ട് അതിലേക്ക് ഒരു ചെറിയൊരു ടീസ്പൂൺ ഈ അത് ചൂടുള്ള കാപ്പി ആയിരിക്കും അത്, അതിലേക്ക് ചെറിയൊരു ടീസ്പൂണോ രണ്ടോ മൂന്നോ ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ഇതിൽ ഈ കാപ്പിയിലേക്ക് ചേർത്ത് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം അടച്ച് വെക്കുക, അപ്പോഴും ചൂട് പോയിട്ടുണ്ടാവില്ല. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞാൽ ആ വെളുത്തുള്ളി അതിൽ നിന്ന് എടുത്ത് കഴിക്കുകയും ചെയ്യുക. അതിൻ്റെ മീതെ ഈ പറഞ്ഞ കാപ്പി പതുക്കെ സിപ്പ് സിപ്പായിട്ട് കുടിക്കുക എന്നാണ്. അതായത് പതുക്കെ ഇറക്കി 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 മെല്ലെ കുടിക്കുക, അതായത് തിരക്ക് കൂട്ടി കുടിക്കരുത്. അപ്പോൾ ഇത് വേണമെങ്കിൽ ചിലർക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് അതിൽ വേണമെങ്കിൽ പാലൊഴിച്ചിട്ട് അങ്ങനെ കഴിക്കാം. ഇപ്പോൾ കരിപ്പട്ടിക്ക് പകരമായിട്ട് ശർക്കര, അതായത് മലബാർ ഭാഗത്തേക്ക് വെല്ലം എന്നാണ് പറയുക, അപ്പോൾ അത് കഴിയുന്നതും കറുപ്പ് വെല്ലത്തിന് പകരമായിട്ട് വെള്ള വെല്ലം, വെള്ള ശർക്കര ചേർക്കുക. അപ്പോൾ അത് പിന്നെ ഈ പാനീയം കുടിച്ചു കഴിഞ്ഞാൽ തൊണ്ട സംബന്ധമായിട്ടും പിന്നെ ശ്വാസകോശ സംബന്ധമായിട്ടും ഉള്ള അസ്വസ്ഥതകൾ, പിന്നെ വൈറൽ ഇൻഫെക്ഷൻ, അതിനൊക്കെ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അടിഞ്ഞുപോയ ശബ്ദം അത് തിരിച്ചു കിട്ടാനും കൂടെ ഇത് ഉപകരിക്കും. ഇതിൻ്റെ കൂടെ വ്യോഷാദി വടകം എന്ന ഒരു മരുന്നുണ്ട്, അത് ഗ്രാന്യൂളാണ്. അത് ഒരുവിധം ആയുർവേദ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും, ഔഷധി നിന്നൊക്കെ വാങ്ങാം. അപ്പോൾ അത് അല്പാൽപമായിട്ട്, അതായത് നമ്മളെ കൈവെള്ളയിലേക്ക്, അതായത് അത് ലേഹ്യവുമല്ല പൊടിയുമല്ലാത്ത ഒരു ഗ്രാന്യൂള് പോലെയാണ് വ്യോഷാദി വടകം. അത് ദിവസം 3-4 നേരമായിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ എന്താ പറയുക, ശബ്ദം തിരിച്ചു കിട്ടാനും പിന്നെ ശരീരത്തിൻ്റെ താപനില അത് നോർമലാക്കാനും ഇത് സഹായിക്കുന്നതായിരിക്കും. ഈ വോയിസ് നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത് വിദേശത്തായിക്കോട്ടെ മറ്റുള്ള സംസ്ഥാനങ്ങളിലായിക്കോട്ടെ ഇനി നാട്ടിൽ തന്നെയുള്ള ആരെങ്കിലും ആയിക്കോട്ടെ, അവർക്കെല്ലാം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എത്രയോ പേര് ഈ വൈറൽ ഇൻഫെക്ഷന് കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഇനി വൈറൽ ഇൻഫെക്ഷൻ അല്ലാത്ത ആൾക്കാരാണെങ്കിലും അവർക്ക് ശ്വാസ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടാനും ഇത് ഉപകരിക്കും. പിന്നെ ഈ പനിയൊക്കെ ഉള്ള ആളാണെങ്കിൽ ഈ കാപ്പി കുടിച്ചിട്ട് കുറച്ച് നേരം കാലിൻ്റെ ഭാഗം മുതൽ ഒന്ന് പൊതച്ച് കിടന്നു കഴിഞ്ഞാൽ നെറ്റിയിലൊക്കെ വേർപ്പ് വന്നിട്ട് ഈ പിന്നെ പനീൻ്റെ ടെമ്പറേച്ചർ അത് കുറയാനും കൂടെ സഹായിക്കും. അപ്പോൾ ഇത് ഷെയർ ചെയ്യുക, നിങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ പോരാ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ.